നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാന സർക്കാർ അസാധാരണ നീക്കവുമായി സുപ്രീം കോടതിയിൽ എത്തിയത്. ബില്ല് അതിവേഗം ബില്ലിനൊരു തീരുമാനമെടുക്കാതെ വൈകിപ്പിക്കുന്ന കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി രാഷ്ട്രപതിക്കെതിരെയാണ് സംസ്ഥാന സർക്കാർ അസാധാരണ നീക്കത്തിലേക്ക് കടന്നത്. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം, ഒരു പരിഹാസമൊക്കത്തിൽ നടക്കുന്നുണ്ട്. അതിൽ ചില പ്രധാനപ്പെട്ട കമന്റുകൾ നമുക്ക് നോക്കാം. രാഷ്ട്രപതിയുടെ പേരിൽ ആദ്യമായി കേസ് കൊടുക്കണം എന്ന ബഹുമതി ലഭിച്ചത് പിണറായിക്ക് വേണ്ടിയാണ്. ആ ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ അസാധാരണ നീക്കത്തിലേക്ക് കടന്നത് എന്നാണ് ആക്ഷേപം ഉയർന്നത്. മറ്റൊന്ന്, ഇവന് ഇതെന്തിന്റെ പുറപ്പാടാണ്? വിജയനെ വിവരവും വിവേകവും ഒരുത്തനും ഈ പാർട്ടിയിൽ ഇല്ലാത്തത് കഷ്ടം തന്നെയാണ്. നമ്മൾ CPMകാർ അമേരിക്കൻ പ്രസിഡന്റിനെ പിരിച്ചുവിടാൻ സുപ്രീം കോടതിയിൽ കേസ് കൊടുക്കും. നമ്മൾക്ക് അത്രയും പവർ ഉണ്ട്, അതാണ് സംഭവം. വാനരന്മാർ എന്തറിയുന്നു വിഭോ എന്ന് പറയുന്നവരും കുറവല്ല. പ്ലീസ്, പിണറായി ദ്രൗപതിയെ ഒന്നും ചെയ്യരുത്, മഹാഭാരതം ആവർത്തിക്കരുത്. രാഷ്ട്രപതിയുടെ മേൽ സുപ്രീം കോടതിയിൽ എന്തെങ്കിലും അധികാരമുണ്ടോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. വിവരവും ബോധവും ഇല്ലാത്തവന് കാതുപൊട്ടിന് എന്ത് വെടിക്കെട്ട്, കണ്ണുപൊട്ടിന് എന്ത് പ്രകാശം? മുഖ്യമന്ത്രി മരപൊട്ടനാണ് എന്ന് ഉപദേശിക്കാൻ ചിലവർക്ക് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഉപദേശികളെയും ഈ മുട്ടൻ പണിയും കൊടുക്കുന്നത്. മന്ത്രിസഭയെ പിരിച്ചുവിട്ട് പിണറായിയെ രക്ഷിക്കാനുള്ള പ്രതികാരമാണ് ഇത്. സുപ്രീം കോടതി വക്കീലിന്റെയും കമ്മീഷനായിരിക്കും. എന്തിനും ഏതിനും സുപ്രീം കോടതിയിൽ പോകുന്നത് ആ കാശ് മതി പാവങ്ങൾക്ക് പെൻഷൻ കൊടുക്കാൻ. അസാധാരണ നീക്കത്തിൽ മൂടും കുത്തി വീഴാനും സ്കോപ്പ് കൂടുതലാ. കുഴക്കട്ട തിന്നുമ്പോൾ എല്ലാം ശരിയാകും. അങ്ങനെ നീളുകയാണ് പരിഹാസ കമന്റുകൾ. എന്തായാലും ഈ ഒരു അസാധാരണ നീക്കത്തിൽ വലിയ രീതിയിലുള്ള ഞെട്ടൽ ഉളവാക്കുന്നുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായിരിക്കും ഈ രാഷ്ട്രപതിയുടെ ഒരു മറുപടി എന്ന കാര്യത്തിൽ ആണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഗവർണർ അടക്കമുള്ളവർ ആ കാര്യത്തിൽ വ്യക്തമായ ഒരു ഉത്തരം തേടാനായി കാത്തു നിൽക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഈ അസാധാരണ നീക്കത്തിൽ എന്തായിരിക്കും അദ്ദേഹത്തിന്റെ ഒരു മറുപടി? ഗവർണറിന്റെയും അതുപോലെ തന്നെ ഗവർണറിന്റെ അടക്കം ഈ റിട്ട് ഹർജിയിൽ അത് പ്രതി ചേർത്തിട്ടുണ്ട് എന്നാണ് മറ്റൊരു കാര്യം. ഗവർണർ, രാഷ്ട്രപതിയുടെ സെക്രട്ടറി അടക്കമുള്ളവരുണ്ട്. എന്തായിരിക്കും അവരുടെ മറുപടി എന്നാണ് വ്യക്തമായി കാണുന്നത്. ഇന്ത്യ മുന്നണി അടക്കമുള്ളവർ ഇതിനെ പിന്തുണയ്ക്കുന്നുണ്ട് എന്നതൊരു മറ്റൊരു കാര്യമാണ്. ഇത്തരത്തിൽ ഒരു നീണ്ടുപോകുന്ന തരത്തിലേക്ക് ഈ ബില്ലുകൾ മാറ്റിവെച്ച് കൊണ്ടുപോകുന്നത്, പലരും ഈ ദ്രൗപദി മുർമു ഒരു റബ്ബർ സ്റ്റാമ്പ് പോലെ പ്രവർത്തിക്കുകയാണ് എന്നടക്കമുള്ള ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ട്, അല്ലെങ്കിൽ പരിഹാസങ്ങൾ ഉയരുന്നുണ്ട്. ഒരു പ്രഥമ പൗര എന്ന നിലയിൽ, പ്രസിഡന്റ് എന്ന നിലയിൽ, ഇന്ത്യൻ പ്രസിഡന്റ് എന്ന നിലയിൽ രാഷ്ട്രപതിക്ക് ഒരു പ്രത്യേക അധികാരമുണ്ട്. അതൊക്കെ തന്നെ നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. സംസ്ഥാന സർക്കാർ, അല്ലെങ്കിൽ ഒരു സംസ്ഥാനം ആദ്യമായാണ് രാഷ്ട്രപതിക്കെതിരെ എത്തുന്നത്. അതുകൊണ്ട് എന്തായിരിക്കാം നടപടി എന്ന കാര്യത്തിലും സംശയമുണ്ട്. എന്നാലും വിശദമായ പരിശോധനകൾക്ക് ശേഷം മാത്രമായിരിക്കും ഈ ഹർജിയിൽ ഒരു തീരുമാനം സുപ്രീം കോടതി കൈക്കൊള്ളുക.